വൻ ജനപങ്കാളിത്തത്തോടെ നവകേരള സദസ്സ് ആലപ്പുഴ ജില്ലയിൽ തുടരുന്നു. കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല മണ്ഡലങ്ങളിലാണ് ഇന്ന് സദസ്സുകൾ. വിശദാംശങ്ങളുമായി ശ്യാം ചേരുന്നുണ്ട്. ശ്യാം, കായംകുളം മണ്ഡലത്തിലെ നവകേരള സദസ്സിനെ അഭിസംബോധന ചെയ്ത് അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. വിവിധ വിഷയങ്ങൾ അദ്ദേഹം പ്രസംഗത്തിൽ പ്രതിപാദിക്കുകയുണ്ടായി. ഏതൊക്കെ വിഷയങ്ങൾ, എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞുവെച്ചത്? സമഗ്രമായ വിവരങ്ങൾ. ആലപ്പുഴ ജില്ലയിലെ മൂന്നാം ദിന പര്യടനത്തിൽ ഇന്ന് കായംകുളം മണ്ഡലത്തിലായിരുന്നു ആദ്യം പ്രഭാത യോഗത്തോടുകൂടി തന്നെ ഇന്നത്തെ നവകേരള സദസ്സിന് തുടക്കമായത്. തുടർന്ന് പൊതുയോഗം കായംകുളം നഗരഹൃദയത്തോട് ചേർന്നുള്ള എൽമക്സ് മൈതാനത്തായിരുന്നു ആദ്യ പൊതുയോഗത്തിന്റെ വേദി. മന്ത്രിമാരടങ്ങുന്ന സംഘത്തെ വൻ തെരവൽപ്പോടുകൂടിയാണ് ജനങ്ങൾ ഈ വേദിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരടങ്ങുന്ന സംഘത്തെ മുദ്രാവാക്യം വിളികളോടും ആസുവിളികളോടുകൂടി വേദിയിലേക്ക് ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷം ആരംഭിച്ച മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തുകയും ചെയ്തത്. അതായത് പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം നാടിനെ ദുർബലപ്പെടുത്താനുള്ള ഒന്നായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു. ഒപ്പം തന്നെ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായിട്ടല്ല ജനങ്ങളുള്ളത്, അതിനാൽ തന്നെ ജനങ്ങൾ ആരുടെയും പോക്കറ്റിലല്ല എന്നും മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു വെക്കുകയും ചെയ്തു. എന്തായാലും നിരവധി പ്രശ്നങ്ങൾ, അതായത് ആലപ്പുഴ ജില്ലയ്ക്കും സംസ്ഥാനത്തിനും ഉണ്ടാകുന്ന നിരവധി വികസന കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് മുമ്പാകെ വിവരിച്ചുകൊണ്ടുമായിരുന്നു മുഖ്യമന്ത്രി ഒരു മണിക്കൂർ നീണ്ടിരുന്ന പ്രസംഗം അല്പസമയം മുമ്പേ അവസാനിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും വൻ തരവേൽപ്പായിരുന്നു കായംകുളം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ഇനി അടുത്ത മാവേലിക്കര മണ്ഡലത്തിലേക്കുള്ള യാത്രയിലാണ് മന്ത്രിമാരടങ്ങി മുഖ്യമന്ത്രി മടങ്ങുന്ന സംഘം. നിമിഷ ശരി, ശ്യാമാണ് വിശദാംശങ്ങൾ നൽകിയത്.